Hello friends, welcome back to my channel. It's me, Ajmal. I'm putting an episode like a little I'm buying a happy one. I'm a product unboxing video and saying that Apple day. I'm putting an iPad Pro. ഇതാണ് നമ്മുടെ 12.9 ഇഞ്ച് ഐപാഡ് പ്രോ. എഡിറ്റിംഗ് ഒക്കെ ബെസ്റ്റ് ഒരു ടാബ്ലറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് ഒക്കെ കാണാം. ഇതിന്റെ ഒരു റിവ്യൂ ഒക്കെ ഞാൻ ഇടുന്നതാണ്. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കിട്ടിയിട്ട് ഏതാണ്ട് ഇപ്പം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇപ്പം കിട്ടിയിട്ടിപ്പോ ഒരു 4-5 മാസമായി. ഇപ്പൊ ഞാൻ നന്നായി യൂസ് ചെയ്ത് നോക്കി. ബാറ്ററിയും അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ ഈ അൺബോക്സിംഗ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇത് മോസ്റ്റ്ലി കണ്ടിട്ടുള്ളത് യുഎസ് കാനഡ ബേസ് ആണ്. അപ്പൊ ആപ്പിളിന്റെ ആപ്പിൾ ഡോട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ലൈക്ക് ആപ്പിളിന്റെ ഒഫീഷ്യൽ സൈറ്റ് ആണ്. അതിനകത്ത് എഡ്യൂക്കേഷൻ പ്രൈസിംഗ് ഉണ്ട്. അപ്പൊ മാക്ക്, ഐപാഡ്, പിന്നെ മാക് ബുക്ക് അങ്ങനെയുള്ള പ്രൊഡക്ട്സിനൊക്കെ അവർ എഡ്യൂക്കേഷൻ പ്രൈസ് കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻസിന് അതിനകത്ത് നിന്ന് കുറച്ച് പൈസ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാ വട്ടവും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലൈക്ക് എല്ലാ വട്ടവും നമുക്ക് കിട്ടും ആ പ്രൈസ്. ചുമ്മാ വേറെ ആപ്പിൾ ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് സി അല്ലെങ്കിൽ യുഎസ് അങ്ങനെ അടിച്ചാൽ മതി, നമുക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ ഇങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്ന്. പിന്നെ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പം സെപ്റ്റംബർ മേടിച്ചാലുള്ള ഗുണം എന്ന് വെച്ചാല്, സെപ്റ്റംബർ ഈ യുഎസ് കാനഡ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സ്കൂള് അല്ലെങ്കിൽ കോളേജസ് റീ ഓപ്പണിംഗ് ഉള്ള ടൈമാണ്. അപ്പം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളൊക്കെ ഇങ്ങനെ തുറക്കുന്ന ടൈമില് ഈ ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ആപ്പിള് അവരുടെ പ്രീമിയം പ്രൊഡക്ട്സ്, ഹെഡ്ഫോൺസ് ഒക്കെ നമുക്ക് ഈ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് തരും. ഈ മാക്ക് മേടിച്ചപ്പം കിട്ടിയെന്ന് വെച്ചാല്, ഞാൻ മാക്ക് സെപ്റ്റംബറിലാണ് എടുത്തത്. അപ്പൊ സെപ്റ്റംബറിൽ മാക്ക് എടുക്കുമ്പം എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് വെച്ചാല് ഒരു ബീറ്റ്സിന്റെ ഒരു ഹെഡ്ഫോൺ ആണ്. അതിന് ഏതാണ്ട് കോസ്റ്റ് അറൌണ്ട് 300 CAD സംതിങ് വരുന്ന ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ അതാണിത്, ബീറ്റ്സിന്റെ ഹെഡ്ഫോൺ. ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺ ആണിത്. ലൈക്ക് ഇതിനകത്ത് ബേസ് സൗണ്ട് ഭയങ്കര നൈസ് ആണ്. ഇതിന്റെ ബേസ് സൗണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെഡ്ഫോൺ ആണ് ബീറ്റ്സിന്റെ. പിന്നെ ഈ ഐപാഡ് മേടിച്ചപ്പോഴും എനിക്കൊരു പ്രൊഡക്റ്റ് കിട്ടി. ഐപാഡ് മേടിച്ചപ്പോ എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഇതാണ്, എയർപോഡ് പ്രോ. ഈ എയർപോഡ് പ്രോ ആണ് എനിക്ക് ഈ സെപ്റ്റംബറിൽ എന്റെ ഐപാഡ് വാങ്ങിച്ചപ്പോ എനിക്ക് ഫ്രീ കിട്ടിയത്. അപ്പൊ ഈ സെപ്റ്റംബറിൽ അവർ കൊണ്ടുവന്ന ഓഫർ എന്ന് വെച്ചാൽ, ഈ എയർപോൺ ഞാനൊരു 120 CAD എക്സ്ട്രാ കൊടുത്തു എയർപോഡ് പ്രോ ആക്കാൻ വേണ്ടി. നോർമലി ഐപാഡ് മേടിക്കുമ്പോൾ എയർപോഡ് നോർമൽ എയർപോഡ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ വയർലെസ് ചാർജർ വേണമെങ്കിൽ ഒരു $50 എന്തോ കൊടുത്താൽ വയർലെസ് കിട്ടും. പിന്നെ എയർപോഡ് പ്രോ വേണമെങ്കിൽ 120 കൊടുത്താൽ പ്രോ കിട്ടും. അപ്പൊ 120 കൊടുത്തു, ഞാൻ പ്രോ കിട്ടി. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും സെപ്റ്റംബർ ഇങ്ങനെ ഓഫേഴ്സ് അവര് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോന്നും മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സെപ്റ്റംബർ വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് വാങ്ങുക. അപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ അൺബോക്സിലോട്ട് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മുടെ ഐപാഡ് പ്രോ 9 inch 2020 വെർഷൻ ആണ്. അതുകൂടാതെ 128 ആണ്. ഇപ്പം ബേസ് വേരിയന്റ് എല്ലാം 128 ആണ്. 4th generation വൈഫൈ ആണ്. അപ്പൊ വൈഫൈയും സെല്ലുലാറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, സെല്ലുലാറിനകത്ത് സിം ഇട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഐപാഡിൻ്റെ ബോക്സ് തുറക്കം തന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഐപാഡാണ്. കണ്ട എന്നാ രസമുണ്ട് കാണാൻ, പൊളി ലുക്കല്ലേ. അപ്പം നമുക്ക് ഐപാഡ് മാറ്റി വെച്ചിട്ട് ബോക്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഡിസൈനിങ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് എഴുതിയൊരു യൂസർ മാനുവലാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഐഫോണിനകത്ത് വരുന്ന സെയിം ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആപ്പിളിൻ്റെ സ്റ്റിക്കറും ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് യൂസർ മാനുവൽ മാറ്റി വെക്കാം. അടുത്തായി ബോക്സിലുള്ളത് നമ്മുടെ കേബിളാണ്, C2C ആണ്. പിന്നീട് നമുക്ക് ബോക്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഈ വർഷം മിസ്സിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്, നമ്മുടെ ചാർജിങ് ബ്രിക്ക്. 18 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് ഈ ഐപാഡ് പ്രോൻ്റെ ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമുക്ക് സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഓക്കെ, ഇതെല്ലാം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐപാഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 2020 2019 തമ്മിലുള്ള വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ, 2020 ആപ്പിൾ സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ ലൈഡർ സ്കാനർ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈഡറിൻ്റെ ഗുണങ്ങൾ ഇഷ്ടംപോലെയാണ്, കാരണം പോർട്രേറ്റ് എടുക്കാനും ഓട്ടോ ഫോക്കസിനെയൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതുകൂടാതെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ പ്രൊമോഷൻ ഡിസ്പ്ലേ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഐപാഡ് 120 ആണ്, പുതിയ ഐപാഡ് വരുമ്പോഴത്തേന് അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് കണ്ടൻറ്റാണോ കാണുന്നത് ആ കണ്ടൻറ്റിനനുസരിച്ച് നമ്മുടെ സ്ക്രീൻ റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 24 ഫ്രെയിം ഉള്ള ഒരു കണ്ടൻറ്റ് കാണുവാണെങ്കിൽ അത് 24 ഫ്രെയിമിലേക്ക് കൺവേർട്ട് ആവും. 120 ഫ്രെയിം റേറ്റ് ഉള്ള ഒരു ഗെയിം കളിക്കുവാണെങ്കിൽ നമ്മുടെ ഐപാഡ് 120 മാറും. ഇതുമൂലം നമുക്ക് ബാറ്ററി ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ബോഡിയിൽ മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം സെയിം ഫിനിഷാണ്, എവറിത്തിങ് സെയിം ആണ്, എല്ലാം നമ്മുടെ പ്രീവിയസ് 2019 സെയിം മോഡലാണ്. പിന്നെ ക്യാമറയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 12 MP വൈഡ് ആംഗിളും 10 MP അൾട്രാ വൈഡ് ക്യാമറയാണ് ഈ വർഷത്തിൽ വന്നേക്കുന്നത്. അതിൽ രണ്ടും 4K 60 ഫ്രെയിം സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 7 MP, അതിനകത്ത് 1080p 30 ഫ്രെയിമും 60 ഫ്രെയിമും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ലൈക്ക് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സറാണ്. ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്നത് A12Z ബയോണിക് ചിപ്പ് ആണ്. ഇപ്പോൾ നിലവിലുള്ള ഐപാഡിലെ ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറാണ് A12Z. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു ക്യാമറ കമ്പാരിസൺ, ഡീറ്റെയിൽ റിവ്യൂ, ബെഞ്ച് മാർക്കൊക്കെ ആയിട്ട് വരുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റുള്ള ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. പിന്നെ പറയാനൊരു കാര്യമുണ്ട്, നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു ഗീവ് അവേ ഉണ്ട്. അപ്പം ഗീവ് അവേയുടെ കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ പറയുന്നതാണ്. പക്ഷേ ഞാൻ ഒരു ക്ലൂ ചെയ്യാം, ഗീവ് അവേ കൊടുക്കുന്നത് ഒരു ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺ, അടുത്ത വീഡിയോ വരെ കാണും വരെ. ബൈ ബൈ.